റീഅഡിക്ഷൻ സെന്ററിലോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കോ അയച്ചു കഴിഞ്ഞു. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ അമ്പലപ്പാറയിലുള്ള ആളോട് ചോദിച്ചത് 10,000 രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഉമ്മയോട് 10,000 രൂപ തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് കത്തി എടുത്ത് കഴുത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോഴൊക്കെയാണ് ബാക്കി നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നിട്ട് അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു വന്നത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം നമ്മൾ വൈകിയിരുന്നെങ്കിൽ ചിലപ്പോ അയാൾ ഉമ്മയെ വകവരുത്തുമായിരുന്നു. ആ ഒരു സ്ഥിതി വിശേഷം നമ്മുടെ കുടുംബത്തിനും നാളെ പ്രസക്തി അവിടെയാണ് വരുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഒരു ഊർജം എന്ന് നിലനിൽക്കണം. ഈ ഊർജം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഒരു കുട്ടികളും ലഹരി ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കണം. ഇത് വിൽപ്പന നടത്തുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇത് ബാധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത്രയും വലിയ കാര്യ കൂട്ടായ്മ അതിന് ഇപ്പോഴൊക്കെ രാഷ്ട്രീയക്കാർ പോലെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ നമ്മുടെ പോലീസിൻ്റെ ഒപ്പവും എക്സൈസിൻ്റെ ഒപ്പവും ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട്. മറ്റ് പല കേസുകളും നമ്മൾ പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളപ്പോൾ തന്നെ പറയും ഇത് ആ തരത്തിലുള്ള കേസല്ല, ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണെന്ന് പറഞ്ഞാൽ സാറേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതെന്നാ വേണ്ട ശിക്ഷ കൊടുത്തോളാം, ഞങ്ങളിനി അതിൽ ഇടപെടുന്നില്ല എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജന അല്ലെങ്കിൽ പൊതുപ്രവർത്തകരും മാറിയിരിക്കുന്നു. അപ്പം ഈ ഒരു കാലഘട്ടം വളരെ നല്ലൊരു കാലഘട്ടമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തിക്കഴിഞ്ഞാൽ വരുന്ന 3-4 അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ലഹരി വിമുക്ത പ്രദേശമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ കടകളിലാണ് ഈ ഹാൻസ് പാൻപരാഗ് പോലത്തെ വളരെ ചെറിയ തോതിലുള്ള ലഹരി പദാർത്ഥങ്ങൾ. തമിഴ്നാട്ടിൽ പോയാൽ ഇതെല്ലാം സുലഭമാണ്. മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ ഇതെല്ലാം സുലഭമാണ്. അവിടെ ഒന്നും തന്നെ വിൽപ്പനയ്ക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷെ കേരളത്തിൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ബാൻ ചെയ്തിരിക്കുന്നു, ഇതെല്ലാം നമ്മൾ നിരോധിച്ചിരിക്കുന്നു. അപ്പം നിരോധിച്ചാൽ എന്താ പ്രശ്നം? കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നു. ഈ സാധനത്തിന് 3 രൂപയോ 5 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വിലയെങ്കിൽ 50 രൂപയും 60 രൂപയും കൊടുത്തിട്ടാണ് ആളുകൾക്ക് ഈ സാധനം പുറത്തുനിന്നും വാങ്ങിക്കൊണ്ട് വരുന്നത്. ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്താൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കവറിന് പുറത്തുതന്നെ എഴുതിയിട്ടുണ്ട് ടുബാക്കോ കിൽസ് അല്ലെങ്കിൽ ടുബാക്കോ കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചിത്രം തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കവറിൻ്റെ പുറത്തുണ്ട്. മദ്യമാണെങ്കിലോ ആൾക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് അതിനകത്ത് നല്ലോണം എഴുതിയിട്ടുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് സിഗരറ്റ് പെട്ടിയിലും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കോഷണറി വാർണിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിച്ചവർക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, അവരത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്നും മാറ്റിയെടുക്കാനും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് അവരെ ബോധവൽക്കരിക്കാനും എല്ലാം കൂടി എടുത്തിട്ടുള്ള ഈ പള്ളി കൂട്ടായ്മയുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് തീർച്ചയായും പ്രശംസനാർഹ്യമാണ്. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്, യാതൊരു സംശയവുമില്ല. അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നല്ല മനസ്സായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് നിന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഈ കൂട്ടായ്മയെ വേറെ രീതിയിൽ കാണുന്ന ആളുകൾ ചിലപ്പോൾ പുറത്തുണ്ടാവും. നമ്മുടെ ഈ കൂട്ടായ്മയെ ശരി അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മ അവർക്ക് ഭീഷണിയായി തോന്നിയിട്ട് പുറത്തുനിന്ന് നോക്കിക്കാണുന്നവരുണ്ടാവും. അവർക്കെല്ലാം ഉള്ളൊരു നല്ലൊരു മറുപടിയാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ മൈതാനം നിറഞ്ഞു കാണുന്ന ഈ ജനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സഹോദരി സഹോദരന്മാരടക്കം ഇന്ന് കുട്ടികളടക്കം വളരെയധികം ആളുകൾ കൂടിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരിപാടി, ഈ മഹത്തായ പരിപാടി നിങ്ങൾ എവരുടെയും സമ്മതത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വിദ്യാഭ്യാസ ഘട്ടത്തിലോ എൻ്റെ യുവത്വത്തിലോ ഞാൻ ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല. എൻ്റെ സഹപാഠികളോ എൻ്റെ സുഹൃത്തുക്കളോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. മാത്രമല്ല എൻ്റെ അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ
പങ്കാളിയായി ഞാൻ എൻ്റെ കടമ നിർവഹിക്കും. ലഹരി വിമുക്ത നാടിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സർവശക്തന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. Thank you.